السلام علیکم ورحمۃ اللہ تعالیٰ وبرکاتہ. الحمدللہ وکفا وسلام علی عبادہ الذین اصطفا، اما بعد، رب اشرح لی صدری ویسر لی امری واحلل عقدۃ من لسانی یفقہوا قولی وما توفیقی الا باللہ علیہ توکلت وإلیہ انیب. الحمدللہ، എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ، അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ജീവിതത്തിൽ ഈ നിമിഷം വരെ വന്നുപോയ സർവ അപരാധങ്ങളും കാരുണ്യവാനായ പടച്ച റബ്ബ് പുറത്തു മാപ്പാക്കി തരും മാറാകട്ടെ. ഇനിയുള്ള കാലം അല്ലാഹുവിൻ്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിച്ച് ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോൾ ഈമാനോടുകൂടി ഷഹാദത്ത് കലിമ ഉറക്കെ പറഞ്ഞ് വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഒരു ഷഹീദിനെ പോലെ മരണപ്പെടാൻ കാരുണ്യവാനായ പടച്ച റബ്ബ് നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആരെല്ലാം ഇവിടെയെല്ലാം വെച്ച് ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ടോ അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ. ഒരു ദിവസം പോലും മുടങ്ങാതെ അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുവചനങ്ങൾ കേൾക്കുകയും പഠിക്കുകയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും അത് മറ്റുള്ള ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ സഹോദരിമാർ, അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാവർക്കും നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നാം ഇന്ന് പഠിക്കുന്ന ഹദീസ് അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മഹാനായ ജാബിർ റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ പ്രവാചകനോട് അവിടെ നിന്ന് പറഞ്ഞു, യാ റസൂലല്ലാ, അല്ലാഹുവിൻ്റെ നബിയെ, എനിക്കെന്തെങ്കിലും ഒരു ഉപദേശം നൽകിയാലും. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജാബിർ റളിയല്ലാഹു തആല അൻഹുവിന് കൊടുത്ത ഉപദേശം, വറുഫ ഇസാറക ഇലാ നിസ്ഫി സാഖി ഫഇൻ അബൈത فإلى الكعبين وإياك وإسبال الإزار فإنها من المخيلة وإن الله لا يحب المخيلة. മഹാനായ ജാബിർ റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അവിടെ നിന്ന് ചോദിക്കുന്നു, നബിയെ, എനിക്ക് എന്തെങ്കിലും ഒരു ഉപദേശം നൽകിയാലും. ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊടുത്ത ഉപദേശം, നീ നിൻ്റെ വസ്ത്രം ധരിക്കുന്നത് കണംകാലിൻ്റെ പകുതി വരെ ഉയർത്തിയ നിലയിലായിരിക്കണം. ഞെരിയാണി വരെ ആകുന്നതിന് വിരോധമില്ല. വസ്ത്രം വലിച്ചിഴയ്ക്കുന്നത് നീ സൂക്ഷിക്കണം. അത് അഹങ്കാരമാണ്. അഹങ്കാരം അല്ലാഹു ഇഷ്ടപ്പെടുകയില്ല എന്ന് നബിയ്യനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തോടുകൂടിയാണ് നാം കാണേണ്ടത്. എന്താണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്? നിൻ്റെ തുണി ധരിക്കുന്നത് കണംകാലിൻ്റെ പകുതി വരെ ഉയർത്തിയതായ നിലയിലായിരിക്കണം. ഇനി ഇല്ലെങ്കിൽ ഞെരിയാണി വരെ ആയിക്കോ, പക്ഷേ അതിന് താഴേക്ക് നീ വസ്ത്രം ഇഴയ്ക്കുന്നത്, വസ്ത്രം പോകുന്നത് നീ സൂക്ഷിക്കണം. കാരണം അത് അഹങ്കാരമാണ്. അഹങ്കാരികൾ അല്ലാഹു ഇഷ്ടപ്പെടുന്നില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. മഹാനായ സയ്യിദന ഉമർ റളിയല്ലാഹു തആല അൻഹു കുത്തേറ്റ് കിടക്കുന്ന സന്ദർഭത്തിലും പലരും അദ്ദേഹത്തെ സന്ദർശിക്കാനായി വന്നു. അതിൽ വസ്ത്രം നിലത്തഴിച്ചുകൊണ്ട് നടക്കുന്ന ഒരു മനുഷ്യൻ, ഒരു ചെറുപ്പക്കാരനെ കണ്ടപ്പോഴും മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആ മനുഷ്യനോടും പറഞ്ഞ ഉപദേശം ഇതായിരുന്നു എന്ന ചരിത്രങ്ങൾ നമുക്ക് പഠിപ്പിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോഴും ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്, സഹോദര പുത്ര, നീ നിൻ്റെ വസ്ത്രം പൊക്കുക. അത് നിൻ്റെ വസ്ത്രത്തിൻ്റെ ഞെരിയാണിക്ക് താഴെയാണ് കിടക്കുന്നത്. അതാണ് നല്ലത്. നിൻ്റെ രക്ഷിതാവിനെ നീ സൂക്ഷിക്കുന്നത് നല്ലത് എന്ന് മഹാനായ സയ്യിദന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു കൊടുക്കുകയാണ്. അൻ നബി ഹുറൈറത്ത് റളിയല്ലാഹു തആല അൻഹു അനി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ അസ്ഫല മിനൽ കഅബൈനി മിനൽ ഇസാരി ഫഫിൻ നാർ. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഞെരിയാണിക്ക് താഴെയുള്ള വസ്ത്രം നരകത്തിലാണ്. ഞെരിയാണിക്ക് താഴെയുള്ള വസ്ത്രം നരകത്തിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പഠിപ്പിച്ചു കൊടുത്തു. അൻ നബീ റളിയല്ലാഹു തആല അൻഹു അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ സലാസതുൻ ലാ യുഖല്ലിമുല്ലാഹു യൗമൽ ഖിയാമ വലാ യൻദുറു ഇലൈഹിം വലാ യുസക്കീഹിം വലഹും അദാബുൻ അലീം ഫഖാല ഫഖറഅഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സലാസ മറ. അനയ അബൂ ദർദ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൂന്ന് വിഭാഗം ആളുകൾ അല്ലാഹു അന്ത്യദിനത്തിൽ അവരോട് സംസാരിക്കുകയോ അവരിലേക്ക് നോക്കുകയോ അല്ലാഹുവിൻ്റെ ഒരു കരുണയും അവർക്ക് ലഭിക്കില്ല എന്ന് മഹാനായ നബിയ്യന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. മഹാനായ അബൂ ദർദ റളിയല്ലാഹു തആല അൻഹു പറയുന്ന, പ്രവാചകൻ അവിടെ നിന്ന് പഠിപ്പിച്ചു കൊടുത്തു, എന്താണ് അവരിലേക്ക് നോക്കുകയോ കരുണ പോലും കാണിക്കാത്ത വിഭാഗത്തെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം
ചില മാറ്റങ്ങൾ പറഞ്ഞ് അവർക്ക് വേദനാജനകമായി ശിക്ഷയും ഉണ്ടായിരിക്കുന്നതാണ്. ഈ ശിക്ഷ അവർക്കുണ്ടായിരിക്കും. ഈ മൂന്ന് പ്രാവശ്യം പ്രവാചകൻ എടുത്തു പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് ഞാൻ ചോദിക്കുന്നു, അള്ളാഹുവിൻ്റെ റസൂൽ അവരാരാണ്? എങ്കിൽ അവർ പരാജയപ്പെടുകയും അവർക്ക് നഷ്ടപ്പെടുകയും ചെയ്തു, അവർ വലിയ നഷ്ടവാളികളാണല്ലോ. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു, വസ്ത്രം വലിച്ചിഴച്ച് നടക്കുന്നവരാണ്. അള്ളാഹുവിനെ മറന്നുകൊണ്ട് ചെയ്ത് നടക്കുന്നവർ, വസ്ത്രം ഭൂമിയിലൂടെ വലിച്ചിടച്ചുകൊണ്ട് നടക്കുന്നവർ, അവരതുപോലെ തന്നെ എടുത്തത് ചെയ്ത കാര്യങ്ങൾ എടുത്തെടുത്ത് പറയുക, ഞാൻ ചെയ്തു, അങ്ങനെ കൊടുത്തു, ഞാൻ അവിടെ കൊടുത്തു, പള്ളിക്ക് കൊടുത്തു, മദ്രസയ്ക്ക് കൊടുത്തു, പാവങ്ങൾ കൊടുത്തു, ഞാൻ അത് ഇത് കിട്ടി കൊടുത്തത്, ഇങ്ങനെ ചെയ്തു പോയ നന്മകൾ എടുത്തു പറയുക, കള്ളസത്യം ചെയ്യുക. ഇങ്ങനെയുള്ള മൂന്ന് വിഭാഗം ആൾക്കാർ അള്ളാഹുവിനോട് സംസാരിക്കുകയോ അല്ലെങ്കിൽ അവരോടൊരു കരുണ കാണിക്കുകയോ ഒന്നും ചെയ്യാത്ത മൂന്ന് വിഭാഗം, അവർ രക്ഷപ്പെടില്ല എന്ന് മഹാനായി നബിയ്യനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. അനിബർ ഉമർ റളിയല്ലാഹു തആല അൻഹു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം قال بينما رجل يجر ازاره من الخيلاء خصف به മഹാന അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, അല്ലാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരാൾ അഹങ്കാരത്തോടെ തൻ്റെ വസ്ത്രം നിലത്തിഴച്ച് വലിച്ചുകൊണ്ടിരിക്കുന്ന വരിക്കെ അയാൾ ഭൂമിയിൽ ആഴ്ത്തപ്പെട്ടു പോയി. റസൂലുള്ളാഹി തങ്ങൾ പറയുക, വസ്ത്രം വലിച്ചിടച്ചുകൊണ്ട് നടക്കുന്ന അവസ്ഥയിൽ തന്നെ ഒരു മനുഷ്യനെ ഭൂമിയിലേക്ക് ആഴ്ത്തപ്പെട്ടു, ഭൂമി വിഴുങ്ങപ്പെട്ടു, അന്തിനാൾ വരെ അയാൾ ഭൂമിയുടെ അഗാധയിലേക്ക് താഴ്ന്നുകൊണ്ടിരിക്കും, ഭൂമിയിലേക്ക് അവനിങ്ങനെ താഴ്ന്നുകൊണ്ടിരിക്കുമെന്ന് നബിയ്യനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ പ്രിയപ്പെട്ടവരെ, കാരണം അഹങ്കാരത്തോടുകൂടിയുള്ള നടത്ത, അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞത് ലാ തംശീഫ് ഇല്ലറന്തി മറുഹ, നിങ്ങൾ ഭൂമിയിലൂടെ താഴ്മയോടുകൂടി നടക്കണം, അള്ളാഹുവിനെ ഭയന്നവനായ രീതിയിലാണ് നടക്കേണ്ടത്, അഹങ്കരിച്ചുകൊണ്ടല്ല. അതുകൊണ്ട് വസ്ത്രം വലിച്ചിഴച്ചുകൊണ്ട് നടക്കുന്നത് നിസാര ഒരു തെറ്റായി നാം കാണരുത്, അത് നിസാര തെറ്റല്ല, വലിയ വില കൊടുക്കേണ്ടി വരും, അള്ളാഹുവിൻ്റെ കോപം വരെ നമുക്കുണ്ടാകാൻ കാരണമാകുന്ന ഒരു പാപമാണ്. അതുകൊണ്ട് എല്ലാവരും അവരുടെ വസ്ത്രധരിക്കുന്ന സമയത്ത് സൂക്ഷ്മത പുലർത്താൻ തയ്യാറാകണം. ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും, പ്രത്യേകിച്ച് ചെറുപ്പക്കാരെല്ലാം അത് ബാത്റൂമിൽ പോകുമ്പോഴും എവിടെ പോകുമ്പോഴും പാൻ്റൊക്കെ ഇങ്ങനെ ഇട്ട് വലിച്ചിഴച്ചുകൊണ്ട് നടക്കുന്ന ഒരവസ്ഥ, അതിൽ നിന്നൊക്കെ ഒരു മാറ്റമുണ്ടായി അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിക്കാൻ തയ്യാറാവുക. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് സഹോദരങ്ങൾ സഹോദരിമാർ ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ. ആരെല്ലാം ദുആ കൊണ്ട് വസീയത്ത് ചെയ്തോ എല്ലാവർക്കും അള്ളാഹു സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗികളായി കിടക്കുന്ന എല്ലാവർക്കും അള്ളാഹു പരിപൂർണ്ണ ശിഫാവും സന്തോഷവും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതിനുവേണ്ടി പരിശ്രമിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട അഡ്മിൻമാർ, സഹോദരങ്ങൾ, സഹോദരിമാർ, അള്ളാഹു സുബ്ഹാനഹു വ തആല മരിക്കുന്ന സമയം ഈ ചെയ്യുന്ന സൽക്കർമ്മങ്ങളുടെ പ്രതിഫലങ്ങൾ കണ്ട് വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഒരു ഷഹീദനെ പോലെ മരിക്കുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മളെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലപ്പെട്ട ദുആയിൽ ഈ സാധുവായ എന്നെയും എൻ്റെ കുടുംബത്തെയും നിങ്ങൾ മറക്കാതെ ഉൾപ്പെടുത്തണം, നിങ്ങൾ ദുആ ചെയ്യണമെന്ന വസീയത്തോടെ. വാഖിറു ദുആനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി തആല വ ബറകാതുഹു.